Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോഡ് സീനെ കുറിച്ചാണ്. കോഡ് സീ എങ്ങനെ പഠിക്കാം, അത് എങ്ങനെ പ്ലേ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിഗിനർ ലെസൺ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് പലർക്കും ഡൗട്ട്സ് ഉണ്ട്, എങ്ങനെയാണ് കോഡ് സി എങ്ങനെ പഠിക്കുക, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ ഫിംഗർ വെച്ചിട്ടാണ് അത് പ്ലേ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് സി മേജർ അഥവാ കോഡ് സി എങ്ങനെ പ്ലേ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് കോഡ് സി അഥവാ സി മേജർ കോഡ് പ്ലേ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഫസ്റ്റ് ഫ്രെട്ട്, അതായത് ഫസ്റ്റ് ഫ്രെട്ടില് സെക്കൻഡ് സ്ട്രിങ് നമ്മുടെ ഫസ്റ്റ് ഫിംഗറോട് പിടിക്കാം. അതിനുശേഷം സെക്കൻഡ് ഫ്രെട്ടില് നമ്മുടെ സെക്കൻഡ് ഫ്രെട്ടില് എത്രാമത്തെ സ്ട്രിങ് എന്ന് പറഞ്ഞാല് നാലാമത്തെ സ്ട്രിങ്. 1, 2, 3, 4 നാലാമത്തെ സ്ട്രിങ് നമ്മുടെ സെക്കൻഡ് ഫിംഗർ വെച്ചിട്ട് സെക്കൻഡ് ഫ്രെട്ടില് പിടിക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ടില് സെക്കൻഡ് സ്ട്രിങ്ങില്, അതിനുശേഷം സെക്കൻഡ് ഫ്രെട്ടില് സെക്കൻഡ് ഫിംഗർ 1, 2, 3, 4 സ്ട്രിങ്ങില് പിടിക്കാം. അതിനുശേഷം നമ്മുടെ തേർഡ് ഫിംഗർ, അതായത് നമ്മുടെ മൂന്നാമത്തെ ഫ്രെട്ടില് 1, 2, 3, 4 അഞ്ചാമത്തെ സ്ട്രിങ്ങില് നമ്മുടെ മൂന്നാമത്തെ ഫ്രെട്ടില് വെക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാല് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. നമ്മൾ ഫിംഗർ വെക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അതായത് ഫ്രെട്ടിന്റെ, അതായത് ഈ ഒരു ഫ്രെട്ടിന്റെ ഈ ഒരു വശത്തായിട്ടാണ് വെക്കേണ്ടത് നമ്മുടെ ഫിംഗർ എപ്പോഴും. അതായത് ഇങ്ങനെ ഈ ഒരു കോർണർസ് ആയിട്ടാണ് വെക്കേണ്ടത് നമ്മുടെ ഫിംഗർ. എന്നാൽ മാത്രമേ ഡെഡ് സൗണ്ട് ഇല്ലാതെ പ്രോപ്പർ സൗണ്ട് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ഇവിടെയും ഇങ്ങനെ വരും. ഇതാണ് കോഡ് സി വരുന്നത്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് സ്ട്രിങ്ങും, അതായത് കംപ്ലീറ്റ് സ്ട്രിങ് ഇങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടി പാടില്ല. സി മേജർ കോഡ് പിടിച്ചപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്ട്രിങ് ഇങ്ങനെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടേക്ക് കംപ്ലീറ്റ് സ്ട്രം ചെയ്യാൻ വേണ്ടി പാടില്ല. പകരം ഇവിടെ നമ്മൾ ഏത് സ്ട്രിങ് ആണോ ലാസ്റ്റ് പിടിച്ചത്, ഈ ഒരു അഞ്ചാമത്തെ സ്ട്രിങ്, ഈ അഞ്ചാമത്തെ സ്ട്രിങ്ങിൽ നിന്ന് താഴോട്ട് വേണം സ്ട്രം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സിക്സ്ത് സ്ട്രിങ്, ഏറ്റവും മുകളിലുള്ള സിക്സ്ത് സ്ട്രിങ് നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി പാടില്ല. പകരം അഞ്ചിൽ നിന്ന് വേണം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ഇങ്ങനെ വരും. അപ്പൊ ഇതിപ്പോ എവിടെയും സ്റ്റക്ക് ഇല്ലാതെയും ഡെഡ് സൗണ്ട് ഇല്ലാതെയും കറക്റ്റ് സ്ട്രമ്മിങ് വരുന്നുണ്ട്. ഇത് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോരോ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഓരോരോ സ്ട്രിങ്ങും വെച്ച് നമുക്ക് ഇങ്ങനെ പ്ലേ ചെയ്യാം, എല്ലാ സ്ട്രിങ്ങും ഓക്കെ അല്ലേ, കറക്റ്റ് ആയിട്ട് സൗണ്ട് കേൾക്കുന്നില്ലേ എന്ന്. സ്ട്രിങ്ങും കറക്റ്റ് സൗണ്ട് വരുന്നുണ്ട്. ചില സമയങ്ങൾ നമ്മളിപ്പോ ഇവിടെ പിടിക്കുന്നത് മാറിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഫ്രെട്ടിന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സെക്കൻഡ് സ്ട്രിങ്ങിൽ ഞാൻ കുറച്ച് മുകളിലോട്ട് മാറ്റി പിടിച്ചു, അപ്പൊ നമ്മളിവിടെ സെക്കൻഡ് സ്ട്രിങ് പ്രോപ്പർ സൗണ്ട് അല്ല വരുന്നത്, ഇതാണ് കറക്റ്റ് സൗണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രെട്ടിന്റെ മുകളിൽ കയറിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു സൗണ്ട്, ഡെഡ് സൗണ്ട് ഒക്കെ വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു കോർണർ സൈഡിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സൗണ്ട് വന്നു. ഇതാണ് സി മേജർ കോഡ് അഥവാ കോഡ് സി. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കോഡ് ഡയഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗിറ്റാറിൽ ഓരോരോ കോഡ്സും പ്ലേ ചെയ്യുന്ന സമയത്ത് കോഡ് ഡയഗ്രാം നോക്കിയിട്ടാണ് പ്ലേ ചെയ്യാറ്. അപ്പോൾ സി മേജർ കോഡിൻ്റെ ഒരു കോഡ് ഡയഗ്രാമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് 1, 2, 3 അതുപോലെ തന്നെ എക്സ് ഒ ഒ. അപ്പം ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് കോഡ് ഡയഗ്രാം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ സി മേജർ കോഡിൻ്റെ കോഡ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗിറ്റാർ കോഡിൻ്റെ വിഷ്വലൈസേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫിംഗർ, ഇപ്പോൾ 1, 2, 3 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിംഗർ പൊസിഷനാണ്. അത് ഒന്നാമത്തെ ഫിംഗർ, രണ്ടാമത്തെ ഫിംഗർ, മൂന്നാമത്തെ ഫിംഗർ. അപ്പം ഒന്നാമത്തെ ഫിംഗർ നമ്മൾ പ്ലേ ചെയ്തിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് ഫ്രെട്ടിലെ രണ്ടാമത്തെ സ്ട്രിങ്. അതാണ് ഇവിടെ ഫസ്റ്റ് ഫ്രെട്ടാണ്. അതിൻ്റെ സെക്കൻഡ് സ്ട്രിങ്ങിലാണ് ആ ഒന്നാമത്തെ ഫിംഗർ വെച്ചിരിക്കുന്നത്. അതായത് ഈ ഓരോരോ ലൈൻസും, അതായത് വെർട്ടിക്കൽ ലൈൻസ്, ഈ ഓരോരോ വെർട്ടിക്കൽ ലൈൻസും സൂചിപ്പിക്കുന്നത് സ്ട്രിങ്സ് ആണ്, ആറ് സ്ട്രിങ്സ്. പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണലായിട്ടുള്ള ലൈൻസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫ്രെട്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്നെന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ഫിംഗർ, രണ്ട് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഫിംഗർ, അത് സെക്കൻഡ് ഫ്രെട്ടിൽ നാലാമത്തെ സ്ട്രിങ്ങിൽ. അതിനുശേഷം മൂന്ന് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ഫിംഗർ മൂന്നാമത്തെ ഫ്രെട്ടിൽ, അതും അഞ്ചാമത്തെ സ്ട്രിങ്ങിൽ. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറാമത്തെ സ്ട്രിങ്ങ് പ്ലേ ചെയ്യരുത് എന്ന് സി മേജറിൻ്റെ കേസിൽ. അപ്പം ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഏറ്റവും ടോപ്പിൽ ആറാമത്തെ സ്ട്രിങ്ങിന് നേരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ് എന്ന്. അപ്പോൾ എപ്പോഴും ഒരു കോഡ് ഡയഗ്രാം നോക്കുമ്പോൾ അതിനകത്ത് എക്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ് പ്ലേ ചെയ്യാൻ പാടില്ല. അതാണ് എക്സ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എക്സ് അതുപോലെ തന്നെ ഒ എന്ന് മെൻഷൻ ചെയ്തിട്ട്, അതായത് ഒന്നാമത്തെ സ്ട്രിങ്ങിലും ഒ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ സ്ട്രിങ്ങിലും ഒ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒ എന്നൊരു ലെറ്റർ മെൻഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒന്നാമത്തെ സ്ട്രിങ്ങ് മൂന്നാമത്തെ സ്ട്രിങ് നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ അവിടെ ഫിംഗർ ഒന്നും വെക്കേണ്ട, ഓപ്പൺ സ്ട്രിങ്ങാണത്. അപ്പോൾ നമ്മൾ എന്താണ് ഓപ്പൺ സ്ട്രിങ് എന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് പഴയ വീഡിയോസിൽ. അപ്പോൾ ഓപ്പൺ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഫിംഗർ ഒന്നും പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു സ്ട്രിങ് ജസ്റ്റ് നോർമൽ ഒന്ന് പിക്ക് ചെയ്താൽ മാത്രം മതി, അവിടെ നമ്മൾ ഫ്രെട്ടിൽ പൊസിഷനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ ഓപ്പൺ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും മൂന്നും ഈ മൂന്ന് ഫ്രെട്ടിലായിട്ട് നമ്മൾ മൂന്ന് ഫിംഗേഴ്സ് വെച്ചിട്ട് ബാക്കിയുള്ള ഒന്നാമത്തെ സ്ട്രിങ്ങും മൂന്നാമത്തെ സ്ട്രിങ്ങും നമ്മൾ ഫിംഗറൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഇതിൻ്റെ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും കൂടെ പ്ലേ ചെയ്ത് പോകുന്നു. അതിനാണ് ഒ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതായത് ഓപ്പൺ സ്ട്രിങ്. അപ്പോൾ നമ്മളിവിടെ പ്ലേ ചെയ്യുന്നത് അഞ്ചാമത്തെ സ്ട്രിങ് മുതൽ താഴേക്ക് കംപ്ലീറ്റ് 5, 4, 3, 2, 1 ഇത്രയും സ്ട്രിങ്സ് ഒരുമിച്ച് നമ്മൾ സ്ട്രം ചെയ്യുന്നു. അപ്പോൾ ആറാമത്തെ സ്ട്രിങ് നമ്മൾ പ്ലേ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ഗിറ്റാറിൻ്റെ കോഡ് ഡയഗ്രാം, അതായത് സി മേജറിൻ്റെ കോഡ് ഡയഗ്രാമാണ് ഇത്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ കോഡ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അതൊരു പിക്ചറായിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് അത് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഏത് സോങ്ങിൻ്റെയും കോഡ്സ് നോക്കുന്ന സമയത്തും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഡയഗ്രാംസ് മാത്രമേ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എക്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ് പ്ലേ ചെയ്യാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ ഒ വരുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ സ്ട്രിങ് ആണ്. പിന്നെ ബാക്കി ഇതുപോലുള്ള 1, 2, 3 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിംഗറാണ്, 1, 2, 3. ആ 1 മെൻഷൻ ചെയ്തിരിക്കുന്ന ഏത് സ്ട്രിങ് ആണോ അവിടെയാണ് ആ ഒരു ഫിംഗർ വെക്കേണ്ടത്. 2 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഏത് സ്ട്രിങ് ആണോ അവിടെയാണ് രണ്ടാമത്തെ ഫിംഗർ പ്ലേസ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ കോഡ് ഡയഗ്രാം നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സി മേജറിൻ്റെ കോഡ് ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, അതായത് സിമ്പിൾ കോഡും കൂടിയാണ്. അപ്പോൾ എല്ലാ ബിഗിനേഴ്സും ഈ ഒരു കോഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതായത് ഈ ഒരു ഫസ്റ്റ് ഫിംഗർ ഫസ്റ്റ് ഫ്രെട്ടിൽ, സെക്കൻഡ് സ്ട്രിങ്ങിൽ, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ടിൽ നാലാമത്തെ സ്ട്രിങ്ങിൽ, അതുപോലെ തന്നെ തേർഡ് ഫിംഗർ തേർഡ് ഫ്രെട്ടിൽ ഫിഫ്ത്ത് സ്ട്രിങ്ങിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ചെയ്താൽ മതി. ഇതാണ് സി മേജർ കോഡ്. ഈ ഒരു കോഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വളരെ സിമ്പിൾ കോഡാണ്. ഒരുവിധം സോങ്സിനൊക്കെ നമ്മൾ സി മേജർ കോഡ് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഡൗൺ സ്ട്രോക്ക് ചെയ്തിട്ട് എന്നിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സ്ലോലി സ്ലോലി സ്ട്രമ്മിങ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. സി മേജർ കോഡ് എങ്ങനെ പഠിക്കാം, അതെങ്ങനെ പ്ലേ ചെയ്യാം, ഏതൊക്കെ സ്ട്രിങ് ആണ് അതിന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോഡ് ഡയഗ്രാം നോക്കിയിട്ട് ജസ്റ്റ് സി കോഡ് പിടിക്കുക, എന്നിട്ട് അതുപോലെ തന്നെ പ്ലേ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോഡ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.